എപ്പിഫനി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരീസ് ടുവിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫുൾ ബോ ഇട്ടാണ് ലാസ്റ്റ് ക്ലാസ് പഠിച്ചത്, എങ്ങനെ ഫുൾ ബോ ഇടണമെന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന എന്താണെന്ന് നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ബോ തന്നെയാണ് പഠിച്ച് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ ബോയിൽ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ വോയിസ് പോലെയാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ എന്തെല്ലാം എക്സ്പ്രഷൻ നമ്മൾ വാക്കുകൾ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ആ വോക്കൽ കോഡ് കൊണ്ട് എന്തൊക്കെ വേരിയേഷൻസ് എന്തൊക്കെ എക്സ്പ്രഷൻസ് നമ്മൾ വോക്കൽ കോഡിൽ ഉണ്ടാക്കിയാണ് നമ്മൾ വെളിയിൽ പുറത്ത് വിടുന്നുണ്ടോ, അതുപോലെയാണ് നമ്മൾ എന്ത് ഫിംഗർ വെച്ചാലും ആ ബോയാണ് ആ നോട്ടിൻ്റെ എക്സ്പ്രഷനെ വെളിയിൽ തരുന്നത്. അപ്പോൾ ബോയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒത്തിരി ബോയിനെ കുറിച്ചുള്ള ബോ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ വെസ്റ്റേൺ ടീച്ചേഴ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങൾ റെഫർ ചെയ്യുക. കാര്യം ബോ എന്നുള്ളത് അവർക്കാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളത് അവർക്കാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി എനിക്ക് അറിയില്ല, അറിയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അത്യാവശ്യം ഇത്രയെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് സെക്ഷൻ. നമ്മൾ ബോ ഇല്ലിപ്പോൾ ആദ്യം ഫുൾ ബോ നമ്മൾ വെറുതെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അത് ഇട്ടത്. സ്പീഡൊന്നും നമ്മൾ നോക്കിയില്ല, കൗണ്ടൊന്നും നോക്കിയില്ല, വെറുതെ ഇങ്ങനെ ഇട്ട് പോവാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കൗണ്ട് എടുക്കണം. ഒരു ഐ മീൻ ക്രോമാറ്റിക് സോറി മെട്രോണം എടുത്തു വെച്ചിട്ട് നിങ്ങൾ അതിൽ പറ്റുന്ന ഒരു സ്ലോ ആയിട്ടുള്ള നോർമൽ ഒരു സ്പീഡ് ഒരു 60 or 70 അല്ലെങ്കിൽ ഒരു 50 to 70 ഇട്ടാലും നിങ്ങൾക്കതിൽ ഇപ്പോൾ ടക് 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 എന്ന് വരും. ടിക് ടിക് ടുക് ടുക് എന്നൊക്കെ അതിൻ്റെ ശബ്ദം ഉണ്ടാകും, കേട്ടോ, രസമാണ്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ 4 കൗണ്ട് വെച്ചിട്ട് ഈ ബോയിനെ ഇടണം. ഞാൻ വെറുതെ ഒരു ആദ്യം ഒരു കൗണ്ടിൽ ഇട്ട് തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞ് 4 കൗണ്ടിനകത്ത് ഇടണം. ഒത്തിരി സ്പീഡ് 1 2 അത്ര വേണ്ട, ഒത്തിരി 1 2 ആ സ്പീഡിലും പോകാതെ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 4 കൗണ്ടിലിടുക. ഈ 4 കൗണ്ട് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കൗണ്ട് തീരുമ്പോൾ നിങ്ങളുടെ ബോ ഏകദേശം ഈ മിഡിൽ ഏരിയ കവർ ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് ഇപ്പോൾ 1 2 ഇത്രയും വന്നാൽ തെറ്റാണ്, ഇത്രയേ ആയിട്ടുള്ളൂ, ഇത്രയും ബാക്കി കിടക്കുന്നു 2 കൗണ്ടിന്. സോ ഇപ്പോൾ 1 2 എന്ന് വന്നാലും ഇതിനകത്ത് നമുക്ക് 2 കൗണ്ട് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഏകദേശം ഈ ഏരിയ കവർ ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. 1 2 1 2 1 2 1 2 എന്നാൽ നിങ്ങൾക്ക് ആ ബോയുടെ സ്പീഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്പീഡാക്കുകയോ അറ്റം ചെന്നിങ്ങനെ പതുക്കെ വലിച്ച അതൊന്നും പാടില്ല. നമ്മൾ ഒരു ബോയിലല്ല 4 കൗണ്ട് ഇടുന്നത്, 4 കൗണ്ട് ഒരു ബോ ഫുള്ളാകുന്ന സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഏത് സ്പീഡിൽ പോയാലാണ് ആ 4 കൗണ്ട് കൃത്യമായിട്ട് ഒരു ഫുൾ ബോയിൽ തീരുന്നു എന്ന ഒരു രീതിയിലാണ് നമ്മൾ ബോ കണ്ടുപിടിച്ചിടേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് അവസാനം 2 കൗണ്ട് ഇങ്ങനെ വലിച്ച് ഇടുകയല്ല വേണ്ടത് പതുക്കെ. അപ്പം അത് ആദ്യമായി ശ്രദ്ധിക്കുക. ഇത് 4 സ്ട്രിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇടണം. ഇതൊരു ചെറിയ ടാസ്ക് അല്ല, നന്നായിട്ട് ശ്രദ്ധിച്ച് ഓരോരിക്കും വരുമ്പോഴും നിങ്ങൾക്ക് പല പല ഇഷ്യൂസ് ഉണ്ടാകും. ഈ ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുകയോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാര്യം എപ്പോഴും നമ്മൾ ഇങ്ങനെ വായിക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ എനിക്ക് ഉത്തരം പറയാനും പറ്റില്ല, കാണുമില്ല ചിലപ്പോൾ മെസ്സേജസ് അല്ലേ. അപ്പോൾ അത് എന്തൊക്കെ വരാൻ സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് അതിൽ നിന്നും ശരിയാക്കി എടുത്ത് വായിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒത്തിരി സ്ലോ ആകരുതെന്ന്. രണ്ടാമത്തത് ഈ അറ്റത്ത് നിന്ന് ഇത് ഇങ്ങനെ പതുക്കെ 2 കൗണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ബോ ഇടുന്നു. ഈ ഒരു ബോ ഇടുന്ന സമയത്ത്
ഇപ്പം നാല് കൗണ്ട് നിങ്ങൾ ഇടുമ്പോൾ 1, 2, 3, 4 എന്ന് ഇവിടെ വന്ന് തീരും. ചിലപ്പോൾ ഇത്രയും ബാക്കിയുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും വീണ്ടും ബാക്കിലോട്ട് അടുത്ത നാല് കൗണ്ട് എണ്ണും. അതാണ് തെറ്റ്. അതെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓൾറെഡി തെറ്റിക്കഴിഞ്ഞു, നമുക്ക് ഇത്രയും വന്നിട്ടുള്ളൂ, ഇത്രയും ബാലൻസ് കിടക്കുന്നു. അപ്പോൾ ഇത്രയും കുറവ് കൊണ്ട് വീണ്ടും നാല് കൗണ്ട് ഇടാൻ ശ്രമിക്കരുത്. വീണ്ടും ബോ എടുത്ത് വീണ്ടും ഡൗൺ ബോയിൽ വന്ന് 1, 2, 3, 4 ഇത് കൃത്യമായാൽ മാത്രമേ നിങ്ങൾ ഇവിടെ നിന്നും റിട്ടേൺ വരാൻ പാടുള്ളൂ. 1, 2, 3, 4 എന്ന്. ഇതിൻ്റെ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ അടുത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് ആ ബോയിൻ്റെ അടുത്തൊരു ഇത് സെക്ഷൻ എങ്ങനെ പോകുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ നാല് കൗണ്ട് നമ്മൾ ഇട്ടായിരുന്നു അല്ലേ. ഈ നാല് കൗണ്ടിന് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് സ്റ്റക്കറ്റോ രീതിയിൽ നിങ്ങൾ ഇട്ട് പോകണം. കറക്റ്റ് സ്റ്റക്കറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റക്ക് ചെയ്ത് ഇട്ട് പോവുക. അങ്ങനെ വയ്ക്കാം നമുക്ക് ആക്ച്വലി. ഇതിന് നാലായിട്ട് പിരിക്കുക. ഇതിന് ആദ്യം രണ്ടായിട്ട് പിരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. രണ്ട് കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 ഇത് അടുത്ത പ്രാവശ്യം ഇത് നന്നായിട്ട് കയ്യിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 4 ക്വാർട്ടറായിട്ട് ഇതിനെ കട്ട് ചെയ്യാം. 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 എന്നിങ്ങനെ നാല് സ്ട്രിങ്ങിൽ ഇടണം. സാധാരണ രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഞാൻ ആദ്യം നാല് കൗണ്ട് നിങ്ങൾ സിംഗിൾ ബോയിലിടാൻ പറഞ്ഞു, ഇപ്പോൾ സ്ട്രക്ക് ചെയ്തിടാൻ പറഞ്ഞു ഓരോന്ന്. ഇത് ഇട്ടിട്ട് വേണം അത് ഇടാൻ എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. അത് ഇട്ടിട്ട് ഇത് ഇടാമെന്നും, എന്തായാലും രണ്ട് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിൽ ഞാൻ എന്തുകൊണ്ട് ഫുൾ ബോ ഇട്ടിട്ട് ഈ ഒരു സ്ട്രക്ക് ചെയ്തുള്ള ഒരു പാറ്റേൺ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു റീസണേ ഉള്ളൂ. നമ്മൾ സ്ട്രക്ക് ചെയ്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പീഡ്, ബോയുടെ റണ്ണിങ് സ്പീഡ് കൂടുതൽ വേണം. കാര്യം നമ്മൾ കുറച്ചേ കേൾപ്പിക്കുന്നുള്ളൂ ഒരു ഒരു കൗണ്ടിന്. ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്ന സ്പീഡിൽ ബോ യൂസ് ചെയ്യുന്ന അത്രയും ഇത് ഏരിയ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ എക്സാക്ട് ഹാഫേ നമ്മൾ ബോയുടെ റൺ ബോയിനെ റൺ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഗ്യാപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ 1, 2, 3, 4 കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതിൻ്റെ ഡബിൾ സ്പീഡ് ബോയിൽ പോയിൻ്റ് വരും ഇത് ഈ കട്ട് ചെയ്തിടുമ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഫുൾ ബോ ഇട്ടതിന് ശേഷം പിന്നെ കട്ട് ചെയ്തിടണമെങ്കിൽ ആ സ്പീഡ് നിങ്ങൾക്ക് കയ്യിൽ കുറച്ചുകൂടി കിട്ടാൻ സാധ്യതയുണ്ട്. 1, 2, 3, 4 ഇത്ര സ്പീഡ് പോകും. മറ്റേതാകുമ്പോൾ 1, 2, 3, 4 എന്ന പതുക്കെ പോകാറുള്ളൂ. ഇത് നാല് സ്ട്രിങ്ങിലും ഇത് ഇടണം. വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്, ഫോർത്ത് സ്ട്രിങ് എന്ന നാല് സ്ട്രിങ്ങിലും പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. ക്ലാസ് ഒത്തിരി വലിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഷോർട്ടായിട്ട് ഒരു സ്ട്രിങ്ങിലോ രണ്ട് സ്ട്രിങ്ങിലോ കാണിച്ച് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രക്ക് ചെയ്തിടുന്നതിൻ്റെ സ്ട്രക്ക് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ വരും ക്ലാസ്സിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. അത് ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ അത്ര അത് ഉചിതമായിരിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസിൽ ഓരോ വാക്കിലും ബ്രേക്ക് ഉണ്ട്. നമ്മൾ ഇവിടെ എന്തെങ്കിലും നിർത്താതെ സംസാരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ നിർത്താതെ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ഒരു വാക്ക് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടാവും. സോ ആ ഗ്യാപ്പ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ പാട്ടുകൾ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടാവും. ഈ ടൈപ്പ് ഓഫ് ബോയിങ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇതെല്ലാം കൃത്യമായിട്ട് വായിക്കുക. ആദ്യം പറഞ്ഞു ഞാൻ 1000 times എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവാം, എന്നാലും അതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ 10 to 15 days ഒരു 1000 times പോട്ടെ, നിങ്ങൾ ഒത്തിരി ഉപദ്രവിക്കുന്നില്ല, 500 times എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടിരിക്കണം. 10 days ഒരു സ്ട്രിങ് 500 times നിങ്ങൾ ഇട്ടാൽ മാത്രമേ അത് കയ്യിൽ പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം. ചാനൽ ശിവകുമാർ വയലിൻ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.